ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹാപ്പിനെസ് ഇസ് അവർ മൈൻഡ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു പാറ്റീസാണ്, ചിക്കൻ പാറ്റീസാണ് ഉണ്ടാക്കുന്നത്. വളരെ പഫി ആയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ചിക്കൻ പാറ്റീസ് ഉണ്ടാക്കുന്നത് നോക്കുകയല്ലേ. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കുന്നത് ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് നീരെയ്തെടുക്കാം. ഞാനിപ്പോൾ ഉപ്പും ഓയിലും ഗോതമ്പ് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിയും കൂടെ ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഏലക്കായ പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയിട്ട് ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് നീരെയ്തെടുക്കാം. നമ്മൾ ഈ ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുന്ന അതേ പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ തന്നെ നല്ല സോഫ്റ്റായി വരുന്നതുവരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വേവിച്ചിട്ടുള്ള പൊട്ടാറ്റോ അല്ല, റോ പൊട്ടാറ്റോ ആണ്. അത് നുറുക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം മീഡിയം സൈസുള്ള ഒരു പൊട്ടാറ്റോ. പിന്നെ കുറച്ച് ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 2 പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് വലിയ ഉള്ളിയാണ്. 2 സവാള ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ, അതുപോലെ നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ള പൊട്ടാറ്റോ മിക്സ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫില്ലിങ്ങിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് ചൂടായി വരുമ്പോൾ സവാളയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മുടെ ചിക്കനിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കുക്കായി ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. അപ്പോൾ അതിനുശേഷം നമുക്ക് മസാല പൗഡർ വെച്ച് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ റോസ്റ്റ് മെല്ലൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് വേണമെന്നൊന്നുമില്ല കേട്ടോ, സാധാ മുളക് പൊടി എടുത്താലും മതി. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മസാല പൗഡേഴ്സിൻ്റെ പച്ചമുളക് മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ചേർക്കാം. 2-3 ടേബിൾ സ്പൂൺ വെള്ളം മതി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ആ വെള്ളമൊക്കെ ഒന്ന് കുറുകി വറ്റി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. വളരെ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ചെയ്തെടുക്കാൻ. അപ്പോൾ ഒരു 4 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ പൊട്ടാറ്റൊക്കെ നല്ല വേവായിട്ട് കിട്ടും. കാരണം നമ്മൾ റോ പൊട്ടാറ്റാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വേവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 3-4 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ പഫ് പാറ്റീസിലോട്ടുള്ള ഫില്ലിങ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാറ്റീസ് റെഡിയാക്കാനുള്ള ഷീറ്റൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഷീറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓയിൽ മിക്സ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് കുറച്ച് ഓയിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവൊക്കെ ഇപ്പോൾ സെറ്റായി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് നേടിയതെടുത്തിട്ട് ഒരു റോളാക്കി എടുക്കാം. അതിന് ശേഷം നമുക്കത് കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ബോൾസ് ആക്കുമ്പോൾ ഒരേ സൈസിലുള്ള ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് ഇത്തിരി ഒരു മീഡിയം സൈസിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് നമുക്ക് ഇച്ചിരി പൊടി ചേർത്തിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒരുപാട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കില്ല, ആ ഒരു അളവിൽ പരത്തിയെടുത്താൽ മതി. സോ ഞാനിപ്പോൾ ഇവിടെ എല്ലാ ഷീറ്റും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോ ഷീറ്റുകളായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഷീറ്റ് എടുത്തിട്ട് അതിന് മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓയിൽ മിക്സ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിൽ കുറച്ച് മൈദയും കൂടെ തൂക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ഷീറ്റ് വെക്കാം. അതുപോലെ എല്ലാ ഷീറ്റും, നമ്മൾ എത്ര ഷീറ്റ് എടുത്തിട്ടുണ്ടോ അത് മുഴുവനായിട്ടും ഇതേപോലെ ഒന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. 1/1 ആയിട്ട് ഓയിൽ മിക്സും മൈദ പൗഡറൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് അതിന് മുകളിലായിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്ത് ലാസ്റ്റ് ഷീറ്റും വെച്ചതിന് ശേഷം കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ലാസ്റ്റ് ഷീറ്റ് വെച്ചതിന് ശേഷം ഓയിൽ സ്പ്രെഡ് ചെയ്യേണ്ട കേട്ടോ, മൈദ മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. എത്രത്തോളം നമുക്ക് പരത്താൻ പറ്റുന്നോ അത്രയും നന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം.
അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം അതിന് മുകളിൽ നമുക്ക് കുറച്ച് ഓയിൽ മിക്സും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇത്തിരി മൈദയും കൂടെ തൂവി കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പൊട്ടിപ്പോവാണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പരത്തിയെടുക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആവും പൊട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നന്നായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത പോലെ ഈവൻ സൈസിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് വീണ്ടും അതൊന്ന് പ്രസ് ചെയ്തിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഇനി നമ്മളത് റോൾസ് ആക്കണ്ട, ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് അങ്ങ് പരത്തി കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് ഒരു റോളർ വെച്ചിട്ട് തന്നെ നന്നായിട്ട് പരത്തിയെടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചപ്പാത്തിയിലൊക്കെ ആ ഒരു വലുപ്പമുണ്ടല്ലോ, ആ ഒരു വലുപ്പത്തിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ലെയർ ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് പരത്തിയെടുത്തിട്ട് നമ്മുടെ പഫ് പാറ്റീസിനുള്ള ഷീറ്റ് റെഡിയാക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ലെയേഴ്സാക്കി എടുക്കുന്നതുകൊണ്ട് നല്ല പഫി ആയിട്ട് കിട്ടും. അതുപോലെ നമ്മൾ ഓയിൽ മിക്സ് അല്ലെങ്കിൽ നമ്മൾ കോൺഫ്ലവർ ചേർത്തുകൊണ്ട് തന്നെ നല്ല പഫി ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ മാത്രം ചേർത്താൽ മതി, കോൺഫ്ലവർ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഷീറ്റ്. അപ്പോൾ അതുപോലെ എല്ലാതും നമ്മളൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫില്ലിംഗ് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ പാറ്റി സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് രണ്ട് ഷേപ്പിൽ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ഇതുപോലെ നാല് സൈഡിലും കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഫില്ല് ചെയ്താക്കിയിട്ടാണ് അത്യാവശ്യം നന്നായിട്ട് ഫില്ലിംഗ് കൊടുത്തതിന് ശേഷം ഒന്ന് സൈഡൊക്കെ കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈഡിലൊക്കെ ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ നന്നായിട്ട് സീലായിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ടൈപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്ത് വയ്ക്കാം. ഇനി സെക്കൻഡ് ആയിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു ഷീറ്റ് എടുത്തിട്ട് രണ്ട് പീസാക്കുക. എന്നിട്ട് അതിന് ഫില്ലിംഗ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് കവർ ചെയ്തെടുത്താലും നമുക്കൊരു കോൺ ഷേപ്പിൽ കിട്ടും. അപ്പോൾ അതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് ചെറിയതായിട്ടുള്ള കോൺസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഏത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ, രണ്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. മറ്റേത് കുറച്ച് വലുതായിരിക്കും, ഇത് ഇത്തിരി ഒരു ചെറുതായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതും സൈഡിലിങ്ങനെ വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അതുപോലെ എല്ലാ ഷീറ്റിലും നമ്മൾ ഫില്ലിംഗ് ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അത്യാവശ്യം ഫില്ലിംഗ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാവരും. ഇപ്പോൾ ഇതാ നമ്മളുടെ ഷീറ്റെല്ലാം ഫില്ല് ചെയ്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ നല്ലവണ്ണം ചൂടായതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ പാറ്റീസ് ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നല്ലത് അപ്പോൾ പുറം ഭാഗമൊന്നും കരിഞ്ഞു പോവാതെ നല്ല ഗോൾഡൻ കളറിൽ നല്ല ടെക്സ്ചറിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു സെറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഇങ്ങനെ പൊങ്ങി നല്ല പഫി ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നല്ല പഫി ആയിട്ടുള്ള സ്നാക്സ് ആണിത്. സോ നമ്മളുടെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ പാറ്റീസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല പഫി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഫ് പേസ്ട്രി തന്നെയാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടോ ഈ ഒരു ടൈപ്പിൽ പേസ്ട്രി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല പഫിയാണ്, പുറം ഭാഗത്ത് ഭയങ്കര സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റിയാണ്. അതുപോലെ അത്യാവശ്യം നല്ല ഫില്ലിംഗ് ആയതുകൊണ്ടും നല്ല ടേസ്റ്റി ഫില്ലിംഗ് ആയതുകൊണ്ടും തന്നെ നല്ല ടേസ്റ്റിയാണ് ഈ പേസ്ട്രി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് നമ്മളൊന്ന് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ പഫ്നെസ് നമുക്ക് മനസ്സിലാവാൻ പറ്റും. അത്രയും പഫി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ പേസ്ട്രീസ് ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. റിയലി നൈസ് ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് പണിയൊന്നുമില്ല, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഫില്ലിങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ അടിപൊളി ചിക്കൻ പാറ്റീസ് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ നിങ്ങൾ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെയുള്ള ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ഇടുന്ന നല്ല നല്ല വെറൈറ്റി റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അതുപോലെ തന്നെ മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും. സോ എല്ലാവർക്കും ഈ പേസ്ട്രി റെസിപ്പി ഇഷ്ടമായിട്ടാണെന്ന് കരുതുന്നു. എല്ലാവരും പഫ് പേസ്ട്രിയും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.